സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും പ്രണാം. നമ്മൾ പലപ്പോഴും നമുക്ക് വലുതായിട്ട് അറിയാത്ത വ്യക്തികളെക്കുറിച്ച് ഞാൻ പറയാറില്ല. നമ്മളിങ്ങനെ പറയുമ്പോൾ വല്ല തെറ്റുകളും വന്നാൽ അത് വളരെ മോശമാണ്. ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴുമെല്ലാം മരിച്ചതിന് ശേഷവുമെല്ലാം നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ, പ്രത്യേകിച്ച് കുറച്ച് കോൺട്രാവേഴ്സ്യലായിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ, ആ വ്യക്തിയുടെ ആരാധകരുണ്ടാവും, ആ വ്യക്തിയുടെ അനുയായികളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഞാൻ ഇന്നും എല്ലാവരോടും പറയാറുണ്ട്, ഭാരതീയ പൈതൃകത്തെയും ഭാരതീയ പൈതൃകത്തിന് വേണ്ടി ജീവിക്കുന്നവരെയും അവഹേളിക്കാൻ കിട്ടുന്ന ഓരോ മിനിറ്റും ഉപയോഗിക്കുന്നവരാണ് കേരളീയർ. നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് അവഹേളിക്കാനും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ പൈതൃക ഗ്രന്ഥങ്ങളിലേതും, അത് ആയുർവേദമായാലും സംസ്കൃതമായാലും വേദമായാലും ആചാരങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും നമ്മുടെ വാസ്തുവിദ്യയാണെങ്കിലും പിന്നെ സംസ്കൃതത്തിലെ മഹാഭാരതം രാമായണം, ഇതെല്ലാ ഗ്രന്ഥങ്ങളായാലും അത് പ്രചരിപ്പിക്കുന്നവരായാലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായാലും അവരൊക്കെ അവഹേളിച്ച് തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളതിനെ കാത്തു നിൽക്കുന്നൊരു വലിയ സമൂഹം. അക്കിത്തം തിരുമേനിക്ക് അവാർഡ് കൊടുത്തപ്പോൾ അതിനെതിരെ വിമർശിച്ചവരിവിടെ ധാരാളമുണ്ട്. മാനനീയ പരമേശ്വർജി ശരിക്ക് സമാധിയായപ്പോൾ കുറേ ജിഹാദികൾ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരാളെങ്കിലും തീർന്നു കിട്ടി എന്ന് പറഞ്ഞിരുന്നവരാ കേരളത്തിലുള്ളവർ. അതൊരു സമൂഹത്തിൻ്റെ കമൻറ്റുകളാണ്, ഒരു വ്യക്തിയുടെ കമൻ്റല്ല. മറ്റുള്ളവർ കമൻ്റ് എഴുതണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അക്കിത്തത്തിനെ ഇത്ര മോശമായിട്ട് ചിത്രീകരിച്ചിട്ട്. 51 ഉജ്ജ്വല കൃതികൾ എഴുതിയ, ഭൂമിയോളം താഴ്ന്നിരിക്കുന്ന ആ മനുഷ്യന് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയപ്പോഴത്തേക്കും അവഹേളിച്ചത്. അങ്ങനെ നമ്മളുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട ഏത് കാര്യം ആര് ചെയ്യുമ്പോഴും അവഹേളിക്കുന്നവരാണ് ഉള്ളത്. മോഹനൻ വൈദ്യരെ കുറിച്ചിട്ട് എനിക്ക് കാര്യമായിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ എന്നും ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമുണ്ട്, എന്നും ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഈ ആയുർവേദത്തിൻ്റെ കുറേ സെമിനാറുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ഞാനും നടത്തിയിട്ടുണ്ട്. ഞാനും ആയുർവേദത്തിൻ്റെ വലിയൊരു എമൗണ്ടിലുള്ള നമ്മുടെ സെൻട്രൽ മിനിസ്ട്രിയുടെ പ്രോജക്റ്റ് കൈകാര്യം ചെയ്ത ആളാണ്. അത് ഫാമിലി വെൽഫെയറിനെ കുറിച്ച് ആയുർവേദ പ്രോജക്റ്റ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്, 58 ഡ്രഗ് സ്റ്റാൻഡർഡൈസ് ചെയ്തതാണ് ഞാൻ. അപ്പോൾ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതൊരു തള്ളായിട്ട് പറയുകയല്ല. മോഹനം വൈദ്യരെ കുറിച്ച് നിറഞ്ഞ ഈ മാധ്യമങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ പലപ്പോഴും എനിക്ക് സന്തോഷത്തെക്കാളേറെ ഭയമാണ് തോന്നുന്നത്. കാരണം ഇന്ന് കേരളത്തിലെ നന്മ നിറഞ്ഞ പ്രവൃത്തി ചെയ്യുന്നവരൊക്കെ എങ്ങനെയെങ്കിലും അവഹേളിച്ച്, അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ആരൊക്കെ ഷൈൻ ചെയ്താലും അവരൊക്കെ തകർത്ത് തരിപ്പണമാക്കാനായിട്ടുള്ള ഒരു വലിയ ലോബിയുണ്ട്. പക്ഷേ ഇത് മുസ്ലിമാണെങ്കിൽ അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല, അവരെ പുകഴ്ത്താനും ആൾക്കാരുണ്ടാവും. ക്രിസ്ത്യാനികളാണെങ്കിൽ ഇപ്പോൾ പുകഴ്ത്താനും ആൾക്കാരില്ല, ഇകഴ്ത്താനും ആൾക്കാരില്ല, അവരെന്ത് ചെയ്താലും അവർക്കൊരു പ്രശ്നമല്ല. അങ്ങനെയാണ് ക്രിസ്ത്യാനി. ഹിന്ദു അങ്ങനെയല്ല. ഹിന്ദു എന്തെങ്കിലും അഭിമാനാർഹമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കിയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അതിനെയൊക്കെ തികഞ്ഞു പിടിച്ചെടുത്ത് അതിനെ തറയാക്കി യൂസ്ലെസ് ആക്കൽ പലരുടെയും ലക്ഷ്യവും മാർഗവുമാണ്. അപ്പോൾ മോഹൻ വൈദ്യരെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കാര്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. പലപ്പോഴും അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ, നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ്റെ എന്തൊക്കെയോ മാറ്റി, ഇദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഒരിക്കലും കേരളം അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യില്ല, അത് അവഹേളിക്കുകയും ചെയ്യും എന്ന് പറയുന്നത്. മോഡേൺ മെഡിസിൻ കൈകാര്യം ചെയ്യുന്നവർ എന്ത് തട്ടിപ്പ്, വെട്ടിപ്പ്, ചതി, വഞ്ചന, പറ്റിക്കൽ എല്ലാം ചെയ്താലും, എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ വൈഫിൻ്റെ 5+1 ഓപ്പറേഷൻ തകർത്തവരാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് PRS-ലും അനന്തപുരിയിലും SUT-യിലും ആശുപത്രിയിലും അതുപോലെ തന്നെ സാന്ത്വന ആശുപത്രിയിലും ലേക്ക് ഷോറിലും മാതാമൃതാനന്ദമയുടെ ആശുപത്രിയിലും. ഉറപ്പിച്ചു പറയാം, എൻ്റെ വൈഫ് ഇങ്ങനെ കിടപ്പിലാവാൻ കാരണം ഈ മോഡേൺ മെഡിസിനില്ല, സർജറിയാണ്. അതിൽ എല്ലാവരോടും മോഡേൺ മെഡിസിനിലെ ഡോക്ടർമാരെയൊക്കെ കാണുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ഭയമാണ്. പണ്ടൊക്കെ മടക്കി കുത്തയച്ചിട്ട് ഈശ്വരൻ്റെ പ്രതീകമായിട്ട് കണ്ടിരുന്നവർ ഇപ്പോൾ എനിക്കവരെ കാണുമ്പോഴത്തേക്കും പേടിയാണ്. വർഷത്തിൽ ഒരിക്കൽ ഇവരിൽ ചിലർക്ക് ഞാൻ എഴുതാറുണ്ട്, എൻ്റെ ഭാര്യയുടെ ഗതികേടിന് കാരണം തന്നെ പോലെയുള്ള ഡോക്ടറാണെന്ന് എഴുതാറുണ്ട് ഞാൻ. PRS-ലെ ഡോക്ടർക്കൊക്കെ എഴുതാറുണ്ട് വർഷത്തിലൊരിക്കൽ.
കാരണം അറ്റ്ലീസ്റ്റ് അത്രയ്ക്കും ഗതികേട് അനുഭവിച്ച് ഇതാക്കിയതാണ് നാല് അഞ്ച് ആശുപത്രിയിൽ. പിന്നെ വേറൊന്നും ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പോവുകയാണ് ആ മരുന്ന് കഴിക്കുന്നു എന്ന്. അപ്പോൾ അതിൽ നന്മകൾ ആയുർവേദത്തിൽ അല്ലെങ്കിൽ ഹോമിയോപ്പതിയിൽ അല്ലെങ്കിൽ വേറെ ഏതിലെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തകർക്കാൻ വലിയൊരു കോക്കസ് ഉണ്ട്, ആ തകർക്കാൻ കോക്കസ് ഉണ്ട് എന്നുള്ളതൊരു വശം. പിന്നെ ഭാരതീയ പൈതൃകമായതുകൊണ്ട് അതിനെ തകർക്കാൻ വേറൊരു കോക്കസ് ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ ഈ പൈതൃകം കൈകാര്യം ചെയ്യുന്നവർ ആവശ്യമില്ലാതെ പലതും വെല്ലുവിളിക്കാൻ പോകും, ചലഞ്ച് ചെയ്യാൻ പോകും, എന്നിട്ട് ഞാൻ തെളിയിച്ചു തരാമെന്നൊക്കെ പറയാം, അത് വേറൊരു പ്രശ്നം. ഏതായാലും ഞാൻ എന്താണ് ഈ മോഹനം വൈദ്യരെക്കുറിച്ച് പറയേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വല്ല തെറ്റും പറഞ്ഞാൽ എന്നെ പൂരെ തെറി പറയുന്നവർ ഇതിനകത്തുണ്ടാവും. പൂരെ തെറി പറയുന്നത് കൊണ്ടൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഞാനിങ്ങനെ ആലോചിച്ചു, ആരെങ്കിലും ഒരാൾ നമ്മുടെ രമേശൻ നായരെക്കുറിച്ച് പ്രൊഫസർ ലീലാവതി പറഞ്ഞ വരികൾ മിനിമം വാക്കിൽ മാക്സിമം, ഞാൻ എന്തെങ്കിലും രമേശൻ നായരെക്കുറിച്ച് പറഞ്ഞ വല്ല അബദ്ധമായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. സുഗതകുമാരിയെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റും, നല്ലോണം എനിക്കറിയാം, ഒരുമിച്ച് ഒത്തിരി പ്രാവശ്യം ചായ കുടിച്ചിട്ടുണ്ട്, നല്ലോണം എനിക്കറിയാം. അപ്പോൾ വലിയ തെറ്റ് വരില്ല, വേണ്ടത് മാത്രം പറയാൻ പറ്റും. പക്ഷേ രമേശൻ നായരെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ തെറ്റും, ഈ മോഹനം വൈദ്യരെക്കുറിച്ച് പറഞ്ഞാൽ മുഴുവനും തെറ്റും. അതുകൊണ്ട് എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് സ്ലിപ്പ് ഓഫ് ദി ടങ്കായിട്ട് വരികയാണെങ്കിൽ എന്നെ ഇതാക്കും. അപ്പോൾ ഒരാൾ വളരെ നല്ലൊരു മനുഷ്യനാണ്, കുറച്ച് വലുതാണ്, ഹിമവാൻ രുദ്രൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എഴുതിയതിനോട് കടപ്പാടായിട്ട് മോഹനം വൈദ്യരെ വളരെ ആരാധിക്കുന്ന ഒരു വ്യക്തി എനിക്ക് തോന്നുന്നത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനത് വായിക്കുകയാണ്, അത് എൻ്റെ അഭിപ്രായമല്ല, കാരണം എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കാമെന്ന് എനിക്കറിഞ്ഞൂടാ. എങ്ങനെ പ്രതികരിച്ചാലും വിഷമമുണ്ടായിട്ടല്ല. ഇനി നമുക്കത് പെട്ടെന്ന് വായിക്കാം, നാല് മിനിറ്ററൊക്കെ ഞാൻ വായിച്ചു തീർക്കാം. എന്താണ് മോഹനൻ വൈദ്യർ ചെയ്ത തെറ്റ്? അദ്ദേഹം മകൻ്റെ വീട്ടിൽ കിടന്ന് മരിച്ചു. ഇന്നലെ എന്തോ തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കൊറോണ വന്നിട്ടാണ് മരിച്ചത് എന്ന് തെളിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ കുറേ സംശയങ്ങളുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ വേണം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് മോഹനൻ വൈദ്യർ ചെയ്ത തെറ്റ്? ഒന്നുമില്ല, നിങ്ങളെ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചു, അതാണ് അങ്ങനെ ചെയ്ത തെറ്റ്. ആവശ്യമില്ലാത്ത ആഹാരവും വിരുദ്ധ ആഹാരങ്ങളും നിങ്ങളുടെ രോഗത്തിന് കാരണമെന്നും അതിനുവേണ്ടി അമിത മരുന്നല്ല വേണ്ടതെന്നും ചില ആഹാരശീലങ്ങൾ ഉണ്ടാവണമെന്നും ജൈവവളത്തിൽ വിളഞ്ഞ വിത്തുകളിലേക്ക് തിരിഞ്ഞ് പോകണമെന്നും രാസകീടനാശിനികൾ ആഹാരങ്ങളിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ പ്രതിപ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു. അലോപ്പതിയുടെ എക്സ്ട്രീം സൈഡ് എഫക്റ്റുകളെയും അതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രത്തെയും മരുന്ന് മാഫിയയുടെ അമിത ലാഭക്കൊതിയെയും മനസ്സിലാക്കാതെ നിങ്ങളുടെ ആരോഗ്യം വെച്ച് കളിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അദ്ദേഹം. അത്രേ അദ്ദേഹം ചെയ്തുള്ളൂ. അതിനുവേണ്ടി വാദിക്കാൻ കഴിയുന്ന വേദികളിലെല്ലാം അദ്ദേഹം വാദിച്ചു. എവിടെയാണ് മോഹൻ വൈദ്യർക്ക് പിഴച്ചത്? നല്ല ഒരു അനാലിസിസാണ്. അതിന് അദ്ദേഹം അതിൻ്റെ ചുവട്ടിൽ കൊടുത്തിട്ടുണ്ട്, തേടി വരുന്നവർക്ക് നൽകാതെ അർഹതയില്ലാത്തവനൊക്കെയും അറിവ് വിളമ്പാൻ ശ്രമിച്ചു. അത് ഒരിക്കലും ചെയ്യരുത്. ഒരു മോഡേൺ ഡോക്ടറും ഒരു എഞ്ചിനീയറും ഒരു വ്യക്തിയും ഇങ്ങോട്ട് അറിവ് ചോദിച്ച് വരാതെ അങ്ങോട്ട് കൊടുക്കാറില്ല. അപ്പം ഇദ്ദേഹം പറഞ്ഞ വരി എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ പറഞ്ഞ വരി കേൾക്കുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു വരിയായിട്ട് എനിക്ക് തോന്നുന്നു. തേടി വരുന്നവർക്ക് നൽകാതെ അർഹതയില്ലാത്തവനൊക്കെയും അറിവ് വിളമ്പാൻ ശ്രമിച്ചു. വെറുമൊരു ജീവിതചര്യ ശാസ്ത്രമായ ആയുർവേദത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ ഉപയോഗിച്ച് സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ ആക്സിഡൻ്റ് ക്രോമ അവസ്ഥയെ പോലും തരണം ചെയ്യുന്ന അലോപ്പതിയെ നിശിതമായി വിമർശിച്ചു. ആ എത്ര ഭംഗിയായിട്ടാണ് ഇദ്ദേഹം ആ വാക്കുകൾ എഴുതിയിരിക്കുന്നത്. വെറുമൊരു ജീവിതചര്യ ശാസ്ത്രമായ ആയുർവേദത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ ഉപയോഗിച്ച് സങ്കീർണമായ ശസ്ത്രക്രിയകളിലൂടെ ആക്സിഡൻ്റ് കോമ അവസ്ഥയെ പോലും തരണം ചെയ്യുന്ന അലോപ്പതിയെ നിശിതമായി വിമർശിച്ചു. അടുത്ത പാരഗ്രാഫ്, ആയുർവേദം ഒരു ജീവിതശൈലിയാണെന്നിരിക്കെ അത് വെച്ച് താരതമ്യപ്പെടുത്താൻ കഴിയാത്ത ശാസ്ത്ര വൈഭവത്തിൻ്റെ പേരിൽ ആയുർവേദത്തെ ഹൈന്ദവീകതയുടെ ഭാഗമായി കണ്ട് എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റ് സുഡാപ്പി രാജ്യദ്രോഹികളുടെ ചർച്ചയ്ക്ക് കൊണ്ടുപോയി തലവെച്ച് കൊടുത്തു മോഹനം വൈദ്യര്. അവരുടെ മുന്നിൽ അപഹാസ്യനായി മോഹനം വൈദ്യര്. അവർ ആ അവസരം മുതലെടുത്തു. ആയുർവേദത്തെയും പേരുദോഷം കേൾപ്പിച്ച മുറി വൈദ്യരായ ആയുർവേദ ഭിഷഗ്വരന്മാരുടെ അനിഷ്ടവും അദ്ദേഹം വാങ്ങിയെടുത്തു. ആയുർവേദത്തിലുള്ള അമിതമായ വിശ്വാസം കാരണം 24 ന്യൂസിനെ കുറുക്കനായ ഇടത് നവ ലിബറൽ സത്യം പേറുന്ന
മൊട്ട അരുണിന്റെ മുന്നിൽ എത്തിയപ്പോൾ മുൻകൂർ ജാമ്യമെടുത്ത തന്റെ ഭാഗം വിശദീകരിക്കാതെ ഒരു അലോപ്പതി വിരുദ്ധന്റെയും വേഷമണിഞ്ഞ അവിവേകം അരുൺ മാക്സിമം മുതലാക്കി. അടുത്തത് വൈദ്യര് കൽപ്പിച്ചതും താൻ ഇച്ഛിച്ചതും പാല എന്ന് മനസ്സിലാക്കിയ അരുൺ ആ അവസരത്തിലൂടെ അയാളുടെ നന്മയെ മാറ്റി നിർത്തി അലോപ്പതിയുടെ ശ്രേഷ്ഠത്വം ഉറപ്പിച്ചു കൊടുത്തു. അടുത്ത പാരഗ്രാഫ്. പക്ഷേ അതായിരുന്നില്ല അരുണിൻ്റെയും ആവശ്യം. ഭാരതീയ പൈതൃകത്തിലുള്ള അമിത ആത്മവിശ്വാസവും അതിലുള്ള ഹൈന്ദവീകതയും ഒരുമിച്ച് വന്നാൽ അത് എതിർക്കേണ്ടതാണ് എന്ന ഒറ്റ വിശ്വാസമാണ് ഇംഗ്ലീഷ് മരുന്ന് ശാസ്ത്രത്തെ കണ്ണടച്ച് ന്യായീകരിച്ച് നൽകേണ്ട ആവശ്യം. ഇതറിയാതെ ശുദ്ധനായ വൈദ്യര് ആ കടൽ ചുഴിയിൽ പെട്ടതോടെ കാമ്പില്ലാത്ത വല്ലതും വിളിച്ചു പറയുന്ന ലാടവൈദ്യനായി ചാപ്പ കുത്തി ഇരിക്കപ്പെട്ടു. അങ്ങനെ സംഭവിച്ചു മോഹനൻ വൈദ്യർക്ക്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു ചർച്ചയ്ക്കിരിക്കാൻ കോട്ടയ്ക്കലിലെയോ നാഗാർജുനയിലെയോ വൈദ്യരത്നത്തിലെയോ ഒരു മൂസുമാരെയും അരുണിൻ്റെ മുന്നിൽ കിട്ടില്ല. ഒരു മൂസുമാരെയും അരുണിൻ്റെ മുന്നിൽ കിട്ടില്ല. അരുണോ ശ്രീകണ്ഠൻ നായരോ അതിന് ശ്രമിക്കുകയുമില്ല. വന്നാലും ആ പാവത്തെ ആക്രമിച്ച പോലെ അവരെ ആക്രമിക്കുകയുമില്ല. കാരണം പരസ്യ വരുമാനം ആ വഴിയും അവർക്ക് വരുന്നതാണ്. അവർക്ക് ഈ ചതിക്കുഴിക്ക് പകരം വെട്ടാനുള്ള സാമ്പത്തിക ശേഷിയുമുണ്ട്. പക്ഷേ തമ്മിൽ മുട്ടില്ല, അതൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അവർ തമ്മിൽ മുട്ടില്ല, അഡ്ജസ്റ്റ്മെൻ്റാണ്. എന്ത് ഗംഭീര വാക്കുകളാണ്! ഇത്ര ധന്യമായിട്ട് സത്യം പച്ചയ്ക്ക് പറയുന്ന ആരെങ്കിലും കേരളത്തിലുണ്ടെന്ന് ഇത് വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അടുത്തത് മഹാഭാരത യുദ്ധത്തെ രണ്ടാം ലോക മഹായുദ്ധമായി താരതമ്യം ചെയ്യാൻ വിളിച്ചാൽ ഇറങ്ങരുത്. അതിൻ്റെ ഉദ്ദേശം രണ്ടാം ലോക മഹായുദ്ധത്തെ ശ്രേഷ്ഠവൽക്കരിച്ച് മഹാഭാരതത്തെയും അതിൻ്റെ പിന്നിലെ പൂർവകാലത്തെയും ആധുനികകാല വികസനം വെച്ച് കളിയാക്കാനാണ് എന്ന് ഓർക്കണം. പക്ഷേ രണ്ടിലെയും ധർമ്മവിചാരങ്ങളാണേൽ തർക്കിക്കാം. മഹാഭാരതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മവിചാരമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് യാതൊരു ധർമ്മവും പറയാനില്ല താനും. ഈ വ്യത്യാസമാണ് മോഹൻ വൈദ്യർ മനസ്സിലാക്കാതെ പോയത്. പക്ഷേ അലോപ്പതി തള്ളിയ പലതും മോഹനൻ വൈദ്യർ നേരെയാക്കിയ ചരിത്രം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എഴുതി തള്ളാതെ ചിലരുടെ മനസ്സിൽ ആ മനുഷ്യൻ ഉണ്ടാവും. ഒരു നുള്ളു ചൂർണത്തിൽ തീരേണ്ടത് 10 ലക്ഷത്തിൻ്റെ ഹെവി റിസ്ക് സർജറി ടേബിളിൽ തീർക്കുന്നതാണ് ശരിയെങ്കിൽ അതാണ് നിങ്ങളുടെയും എൻ്റെയും വഴിയും. പക്ഷേ പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത ആ ചൂർണത്തെ ഒരു നേരം ഒന്ന് വിശ്വസിച്ചാൽ എന്തെന്ന് ഉള്ള വിവേകം നിങ്ങളിൽ ഉണ്ടിൽ ആവാം. മിനിമം അലോപ്പതി ആണേലും ആയുർവേദമാണേലും എല്ലാം ഈ ഭൂമിയിലുള്ള വസ്തുക്കളിൽ നിന്ന് തന്നെയാണ്. അത്രയും ബഹുമാനമെങ്കിലും ആ മനുഷ്യൻ അർഹിച്ചിരുന്നതാണ്. മരണശേഷം വലിയ വായിൽ മേനിയും നന്മയും പറയുന്ന ഒരു സാധാ മലയാളിയുടെ സ്ഥിരം നമ്പറായി ഈ പോസ്റ്റ് കണ്ട് ബഹുമാനം പരബഹുമാനം. പക്ഷേ ആരോഗ്യം അവരവരുടെ മാത്രമാണ്. മറ്റൊരാളുടെ ആ അവകാശത്തെയും ആരോഗ്യത്തെയും ഹനിക്കാതെ ഏതു വഴിയിലും അത് നിലനിർത്താൻ അവകാശമുണ്ട്. ഒന്നിനെയും പരിധി വിട്ട് തള്ളിപ്പറയാതെ സാധ്യമായ വഴിയിൽ അത് നിലനിർത്തുക. ഇതിനിടയിൽ നിങ്ങൾ കബളിക്കപ്പെടുന്നുണ്ടിൽ നിങ്ങളുടെ വിധി അർഹതയില്ലാത്ത പാത്രത്തിൽ വിളമ്പി നിങ്ങളിൽ ഒരു സമർത്ഥ ചിന്ത ഉണ്ടാക്കാൻ ഇനി ഒരു മോഹൻ വൈദ്യരും ഉണ്ടാവാതിരിക്കട്ടെ. പ്രണാമം. മോഹൻ വൈദ്യർ, കടപ്പാട്, ഹിമവാൻ രുദ്രൻ. ഈ ഹിമവാൻ രുദ്രൻ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹം കടപ്പാടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് മലയാളത്തിലേക്ക് ആക്കിയ വ്യക്തിയോടും ഞാൻ നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം അർപ്പിക്കുന്നു. അതിന് കാരണം എനിക്ക് മോഹനൻ വൈദ്യരെക്കുറിച്ച് ഉണ്ടായിരുന്ന വീക്ഷണം അത് ഏതാണ്ട് ഇത് തന്നെയാണ്. ഇത് മോഹനൻ വൈദ്യരെക്കുറിച്ച് മാത്രമല്ല, സിദ്ധ കൈകാര്യം ചെയ്യുന്നവരും അതുപോലെ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരും അതുപോലെ വാസ്തുവിദ്യ കൈകാര്യം ചെയ്യുന്നവരും നമ്മുടെ രാമായണവും മഹാഭാരതവും കൈകാര്യം ചെയ്യുന്നവരും ഇവരെല്ലാം ഈ മോഹനം വൈദ്യർക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാൻ അവരും ഇറങ്ങി പുറപ്പെട്ടാൽ ഇത് തന്നെയായിരിക്കും സംഭവിക്കുക. ഒരു ക്രിസ്ത്യാനി ബൈബിളും എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ ഒന്നും സംഭവിക്കില്ല. ഒരു മുസ്ലിം ഖുറാനും ജിഹാദും തീവ്രവാദവും എടുത്തുകൊണ്ട് നടന്നാൽ ഒന്നും സംഭവിക്കില്ല. ഹിന്ദു ഈ നാടിൻ്റെ പൈതൃകവും എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ സംഭവിക്കുന്നത് വളരെ ഭീകരമാണ്. അതിന് ഇപ്പോൾ ഈ പറഞ്ഞ ആൾ പറഞ്ഞതുപോലെ മോഹനം വൈദ്യർ തലവെച്ചു കൊടുത്തു. അറിയാത്തത് അറിഞ്ഞുകൂടാ. എന്തിനെങ്കിലും വാദിച്ച് ജയിക്കാൻ ശ്രമിക്കരുത്. നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമായിരുന്നു ശ്രമിക്കേണ്ടത്.
അദ്ദേഹം വളരെ കാര്യമായിട്ട് തലവെച്ച് കൊടുത്തപ്പോൾ കൂടെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പലരും ഉണ്ടായിരുന്നിരിക്കും. വേണ്ടായിരുന്നു മോഹനം വൈദ്യരെ. ഞാൻ അങ്ങയെക്കുറിച്ച് ഇതിനു മുമ്പും ഒന്നും പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഞാനും പറഞ്ഞിട്ടില്ല. ഞാൻ ഇത് മാത്രം പറയാൻ കാരണം കുറേ പേരെന്നെ കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചു, സർവജ്ഞനായ നിങ്ങൾ എന്തുകൊണ്ട് മോഹനം വൈദ്യരെ കുറിച്ച് ഒന്നും പറയാത്തത്, എല്ലാ വിഷയത്തെക്കുറിച്ചും അഭിപ്രായം പറയുന്ന നിങ്ങൾ എന്തുകൊണ്ട് മോഹനം വൈദ്യരെ കുറിച്ച് ഒന്നും പറയാത്തത്. ആ ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യം പ്രസക്തമായതുകൊണ്ട് രണ്ടോ മൂന്നോ നാലോ ദിവസം വൈകിയാലും എന്നെങ്കിലും അതിനൊരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ഇത് വായിച്ചതോടുകൂടി നൂറിലും നൂറിലും 100% സാർത്ഥകമായി. ഇനി എനിക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും, ഇപ്പോൾ വായിക്കുന്നവർക്കോ പിന്നീടോ എന്നെ തെറി പറയണമെങ്കിൽ സന്തോഷത്തോടുകൂടി തെറി പറയാം, ഞാൻ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചോളാം. പക്ഷേ എൻ്റെ വീക്ഷണത്തിൽ 90% ഇതിനകത്തുള്ളത് എനിക്ക് വേറൊരാളെ എഴുതിയത് അത് പറയാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഞാൻ മാത്രം പറയായിരുന്നെങ്കിൽ ഈ അരുണിനെ കുറിച്ചും ന്യൂസ് 24/18 കുറിച്ചൊന്നും പറയുമായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ആൾ മോഹനം വൈദ്യരുടെ മകനെ പോലെ പവിത്രനായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് മോഹനം വൈദ്യർക്കും എൻ്റെ പ്രണാമം. നമസ്കാരം.